നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നു മുതലേ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിലും ഒരു ലോഗോ ഉണ്ടായിരിക്കുന്നതാണ്. പുതിയൊരു ലോഗോ ഡിസൈൻ ചെയ്തു. എനിക്ക് ഈ ലോഗോ ഡിസൈൻ ചെയ്തു തന്നത് ലാലു പ്രസാദ് ആണ്. കണ്ണൂർ മാങ്ങാടാണ് മുബൈയുടെ സ്വദേശം. ഇപ്പോൾ യു എയിലാണ് വർക്ക് ചെയ്യുന്നത്, എഡിറ്റിംഗ് ഫീൽഡിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും ലാലുവിന് ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. കോവിഡ് ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല. പക്ഷെ നമുക്ക് പണിയുണ്ട് ഇഷ്ടം പോലെ. ചില വ്ലോഗിന്റെ പണിയായി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. അതിന്റെ എഡിറ്റിംഗും കാര്യങ്ങളിലായിട്ടാണ്. നിങ്ങളെ കോൾ ചെയ്യാൻ കണ്ടിരുന്നു, പക്ഷെ തിരക്കായിട്ട് എടുക്കാൻ പറ്റാനില്ല. ഒരു കാര്യം ചെയ്യിക്കാനാണ്. കാര്യം എനിക്ക് മുമ്പേ പറയുന്ന ഒരു വണ്ടി വണ്ടി എടുക്കണം, വണ്ടി എടുക്കണം. കാരണം ചെക്കൻ വലുതായി ഇപ്പം വരും, ഒന്ന് ചേരൂല, സ്കൂട്ടറിന്റെ പിന്നിൽ ഇരിക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഒരു വണ്ടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ തന്നെ. പക്ഷേ പുതിയ വണ്ടി എടുക്കാൻ എന്തായാലും ഇപ്പം എനിക്കാവില്ല. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ തന്നെ പ്ലാനിലാണ്. അത് ഭാര്യയും പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ തന്നെ. പക്ഷെ ഒന്ന് രണ്ട് വണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, റേറ്റും ഒക്കെ. പക്ഷേ എനിക്കൊരു വിശ്വാസം പോലെ എങ്ങനെയാ അത് എടുക്കുവാന്നില്ല. അത് അതിന്റെ ഇതാണ്. നീ കുറെ വണ്ടീന്റെ പറ്റി ബ്ലോഗ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിന്നോട് ചോദിച്ചാൽ ഒരു ഐഡിയ കിട്ടില്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് വരാൻ പറഞ്ഞത്. ഓക്കെ. അപ്പൊ ആ വണ്ടി, ഈ വണ്ടിയെ പറ്റി അറിയാൻ എന്തെങ്കിലും വഴിയില്ല? ആ വണ്ടി എത്രയായി? അതേപോലെ അതിന് പറയുന്നത് സിംഗിൾ ഓണർ ആണെന്ന് പറയുന്നുണ്ട്, മൾട്ടി ഓണർ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇവന്റെ ഇത് രണ്ട് ഓണർഷിപ്പ് ഒന്ന് മാറ്റിട്ട് ഓരോ കിട്ടിയതാന്ന് പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഹിസ്റ്ററി അവന് ശരിക്ക് പറയാൻ പറ്റുന്നില്ല. അവൻ പറയുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് അങ്ങനെ നയിച്ചു. വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പൊ എനക്കും ഒരു ധൈര്യമില്ല. അപ്പൊ അത്, അപ്പൊ അതിനെ പറ്റി ഒന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത്. എങ്ങനെ വണ്ടിന്റെ ഒരു ഇത് കിട്ടുക നമുക്ക്, ഏതിനെ കൂടി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുക? വണ്ടി എടുക്കുന്ന വെച്ചാൽ നിങ്ങളിപ്പോ ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാ? മീൻസ് നമ്മൾക്ക് ഒതുങ്ങുന്ന ഒരു വണ്ടി പോലെ. ഇപ്പൊ വലിയ വണ്ടി എന്താ ഞാൻ അത് പറയാൻ കാരണം, ഇപ്പൊ സാധാരണ എല്ലാവരും സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ വലിയ വണ്ടി എടുക്കാൻ നോക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് നമുക്ക് മെയിൻ്റനൻസ് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമല്ലോ. ആ ഒരു സമയത്ത് വലിയ എക്സ്പെൻസ് ആയിരിക്കും. ചെറിയ വണ്ടി എടുക്കുന്നത് അപ്പോഴും നല്ലത്. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വിശ്വാസമുള്ളവരുന്ന് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അതൊന്നാമത്തത്. അതിപ്പോൾ നമുക്ക് പറയാനേ പറ്റും വിശ്വാസം എന്നില്ല. അതിന് നമുക്ക് പ്രൂഫ് കൊടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. പിന്നെ പറയുന്നത് വെച്ചാൽ നല്ലൊരു പിന്നെ മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോകാം ഇത് നോക്കാൻ പോകുന്ന സമയത്ത്. എന്നിട്ട് അയാളെ കൊണ്ട് കംപ്ലീറ്റ് ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ആ ഒരു എക്സ്പേർട്ട് ആയ ഒരു പിന്നെ മെക്കാനിക്കിന് മനസ്സിലാവും. ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പിന്നെ വെച്ചാൽ മുന്നേട്ട വേറൊരു കാര്യം അതിൽ പറയാനുള്ള വെച്ചാൽ, ഇപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആദ്യം മുതൽ വണ്ടി വാങ്ങിച്ചെന്ന് മുതലുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. അതെന്ത്? നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പം സപ്പോസ് നിങ്ങൾ മാരുതിയിൽ ഒരു വണ്ടി എടുക്കുന്നതെന്ന് ചോദിക്കാം. നമ്മൾ മാരുതിയിലെ ഷോറൂമിൽ പോവാം. ഷോറൂമിൽ പോയിട്ട് ഈ വണ്ടി നമ്പറും എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ നമ്പറും അതിൻ്റെ ആർ സിയുടെ ഒരു കോപ്പി ഇത് രണ്ടും അവിടെ കൊടുക്കുക. കൊടുത്തിട്ട് ഈ വണ്ടിയുടെ ഹിസ്റ്ററി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് എടുത്തു തരും. അപ്പോൾ അതിനകത്ത് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി വാങ്ങിച്ചെന്ന മുതലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും. ഈ വണ്ടി എപ്പോഴെങ്കിലും ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ, ഇനി ഏതെല്ലാം സ്പെയർ പാർട്സ് മാറ്റിയിട്ടുണ്ട്, എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ മുമ്പ് വന്നിട്ടുണ്ട്, കൃത്യമായ സർവീസ് ഇത് ചെയ്തിട്ടുണ്ടോ വണ്ടി, അല്ലെങ്കിൽ പിന്നെ ഇത് റഫായിട്ടാണോ പിന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ ആ ഒരു ഹിസ്റ്ററിയിലുണ്ടാവും. അതിന് ആർക്കും ഒന്നും കള്ളം പറയാനോ ഒന്നും കഴിയില്ല. ഹിസ്റ്ററി വളരെ കറക്റ്റ് ആയിരിക്കും. അവരത് എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ പ്രോപ്പർ സർവീസ് ചെയ്ത വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ പക്കയായിരിക്കും, കറക്റ്റായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ വണ്ടിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സാധാരണക്കാർക്കൊന്നും അറിയില്ല ഇങ്ങനെ ഹിസ്റ്ററി കിട്ടുന്നില്ല എന്ന് അറിയില്ല. പലരും ഈ മുമ്പ് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഹിസ്റ്ററി കിട്ടുമോ പോയി കഴിഞ്ഞാൽ. ഷുവർ ആയിട്ടും കിട്ടും. പിന്നെ ഒരു ഇതിലൊരു വിഷയം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, ചില വണ്ടിക്കാർ ഹിസ്റ്ററി പെട്ടെന്ന് കൊടുക്കൂല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ അവർ ചിലപ്പോൾ പറയും നിങ്ങളോട് ആർ സിയുടെ കോപ്പി പോലെ ആർ സി ഓണർ തന്നെ വരണം എന്നുള്ള ഒരു വിഷയം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് ആർ സി ഓണറേയും കൂട്ടിയിട്ട് പോകേണ്ടി വരും. നിങ്ങൾ പറയാം ആർ സി ഓണറോട് പറയാം ഒന്ന് ഇങ്ങനെ പോകണം, പിന്നെ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് എടുക്കണം, എനിക്ക് പിന്നെ നോക്കാൻ വേണ്ടിയിട്ടാന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് ആർ സി ഓണർ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ വരും. കള്ളത്തരം ഇല്ലെങ്കിൽ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അയാളെ ഇനി മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്തോ പ്രശ്നമുണ്ട് ഈ വണ്ടിക്ക്, അതുകൊണ്ടാണ് അയാൾ വരാൻ മടിക്കുന്നത്. ശരി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷോറൂമിൽ ആരെങ്കിലും കണക്ഷൻസോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ സാധനം കിട്ടും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ അവർ എടുത്തു തരും. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
അല്ല ഈ വണ്ടിയിലെ ഹിസ്റ്ററി എടുക്കാൻ ഞാനിപ്പം മാരുതിന്റെ ഷോറൂമിൽ തന്നെ പോകേണ്ടി വരുമോ? ഷോറൂമിൽ തന്നെ പോകണമെന്നില്ല, ഇപ്പൊ നമ്മുടെ മാരുതിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാലും പിന്നെ അവർ ഡീറ്റെയിൽ എടുത്തു തരും. അവരെടുത്ത് എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും. സർവീസ് സെന്ററിലെ ആക്ച്വലി ഉണ്ടാവുമായത്. അപ്പൊ നമ്മളിപ്പോ ആദ്യം നമ്മള് ഡയറക്റ്റ് ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ട് നമ്മള് ഡയറക്റ്റ് ചെയ്യുന്നത് സർവീസ് സെന്ററിലേക്കായിരിക്കും. അപ്പൊ അവരെടുത്ത് ഈ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് എവിടെ വേണം പോയി, ഏതാ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഷോറൂമായിട്ടാണ് ഡയറക്റ്റ് കോൺടാക്ട് ആണെങ്കിൽ ഷോറൂമിൽ നമുക്ക് സംസാരിക്കാം. ഇനിയിപ്പം സർവീസ് സെന്ററിൽ നമുക്ക് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഏതായാലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്റെ വണ്ടി സർവീസ് ചെയ്യാൻ പോയ സമയത്ത് അവര് പിന്നെ ഇതിനുമ്പ് ക്ലച്ച് പാഡ് മാറ്റിയെന്ന് ചോദിച്ചിരുന്നു. അപ്പൊ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ, ഇപ്പൊ മാറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പൊ അവര് വേഗം ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടാണ് ഈ സാധനം കണ്ടുപിടിച്ചത്, ഇന്ന ഡേറ്റിന് പിന്നെ ഈ സാധനം മാറ്റിയിട്ടുണ്ട്. ഞാൻ ശരിക്കും അതിശയപ്പെട്ടിനി, ഇത്ര കറക്റ്റ് ആയിട്ട് അവർക്ക് പറയാൻ പറ്റിയല്ലോ. അപ്പൊ ഫുൾ ഹിസ്റ്ററി ഞാനപ്പോ നോക്കി എല്ലാ സംഭവവും എ ടു സെറ്റ് നമ്മുടെ വണ്ടിയിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അവരെടുത്ത് കൃത്യമായ ഡീറ്റെയിൽ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോറൂമിന്റെ ഉള്ളിൽ ചെയ്ത അല്ലെങ്കിൽ മീൻസ് സർവീസ് സെന്ററിന്റെ ഉള്ളിൽ ചെയ്ത കാര്യങ്ങളായിരിക്കും അവരെ സർവീസ് സെന്ററിന്. നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയിൽ വരില്ല. ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്രശ്നം അതിനകത്തുണ്ട്, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ ഇങ്ങനെ ആക്സിഡന്റ് മറ്റേ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യും നമ്മൾ. അപ്പം പിന്നെ എന്തായാലും കമ്പനി അറിയും, ഈ ഹിസ്റ്ററിയിൽ വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ അത് പ്രശ്നമല്ല, നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആണിത്. നമുക്ക് സത്യം പിന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പം ഈ ഓപ്ഷൻ നമുക്ക് എടുക്കാമല്ലോ. എന്താ പ്രശ്നം? സജഷന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഓ, സപ്പോർട്ട് ആവശ്യമാണ്. ഷുവർ ഷുവർ ഷുവർ, നിങ്ങൾ പിന്നെ പോകുന്ന സമയത്ത് വിളിച്ചോ. നമുക്ക് ഞാൻ എന്തായാലും വിളിക്കും. ഓക്കെ എന്നാൽ.